മലാക്കിയുടെ പുസ്തകത്തിൽ നിന്ന് 33 അധ്യായം 1 മുതൽ 56 വരെയുള്ള വാക്യങ്ങൾ. യാത്രയിലെ താവളങ്ങൾ. മോശയുടെയും അഹ്റോന്റെയും നേതൃത്വത്തിൽ ഗണം ഗണമായി ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ ജനത്തിന്റെ യാത്രയിലെ താവളങ്ങൾ ഇവയാണ്. യാത്രാമധ്യേ അവർ പാളയമടിച്ച സ്ഥലങ്ങൾ കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് മോശ ക്രമമായി കുറിച്ചു വെച്ചു. 1-ാം മാസം 15-ാം ദിവസം അവർ റംസസിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. പെസഹായുടെ പിറ്റേനാളാണ് ഇസ്രായേൽ ജനം ഈജിപ്തുകാർ കാണുകെ കർത്താവിന്റെ ശക്തമായ സംരക്ഷണത്തിൽ പുറപ്പെട്ടത്. അപ്പോൾ ഈജിപ്തുകാർ കർത്താവ് സംഹരിച്ച തങ്ങളുടെ കടിഞ്ഞൂൽ സന്താനങ്ങളെ സംസ്കരിക്കുകയായിരുന്നു. അവരുടെ ദേവന്മാരെയും കർത്താവ് ശിക്ഷിച്ചു. ഇസ്രായേൽ ജനം റംസസിൽ നിന്ന് പുറപ്പെട്ട് സുക്കോത്തിൽ പാളയമടിച്ചു. അവിടെ നിന്ന് മരുഭൂമിയുടെ അതിർത്തിയിലുള്ള എത്താമിലെത്തി പാളയമടിച്ചു. എത്താമിൽ നിന്ന് ബാൽസെഫോന് കിഴക്കുള്ള പിഹീറോത്തിന് നേരെ യാത്ര ചെയ്ത് മിഗ്ദോലിന് മുമ്പിൽ പാളയമടിച്ചു. അവിടെ നിന്ന് കടലിന് നടുവിലൂടെ യാത്ര ചെയ്ത് മരുഭൂമിയിലെത്തി. ഏത്താം മരുഭൂമിയിലൂടെ 3 ദിവസം യാത്ര ചെയ്തു. മാറായിൽ പാളയമടിച്ചു. മാറായിൽ നിന്ന് ഏലീമിലെത്തി പാളയമടിച്ചു. ഏലീമിൽ 12 നീരുറവകളും 70 ഈന്തപ്പനകളും ഉണ്ടായിരുന്നു. വീണ്ടും യാത്ര പുറപ്പെട്ട് ചെങ്കടലിനരികെ പാളയമടിച്ചു. അവിടെ നിന്ന് പുറപ്പെട്ട സീൻ മരുഭൂമിയിലും അവിടെ നിന്ന് ദുഫ്കയിലും ദുഫ്കയിൽ നിന്ന് ആലൂഷിലും അവിടെ നിന്ന് റഫിദീമിലും എത്തി പാളയമടിച്ചു. റഫിദീമിൽ അവർക്ക് കുടിക്കുവാൻ വെള്ളമില്ലായിരുന്നു. റഫിദീമിൽ നിന്ന് പുറപ്പെട്ട സീനായ് മരുഭൂമിയിലും അവിടെ നിന്ന് കിബ്രോത്ത് ഹതാവയിലും അവിടെ നിന്ന് ഹസേറോത്തിലും ഹസേറോത്തിൽ നിന്ന് റിത്മായിലും എത്തി പാളയമടിച്ചു. റിത്മായിൽ നിന്ന് പുറപ്പെട്ട് റമോൺ പേരീസിലും അവിടെ നിന്ന് ലിബ്നയിലും ലിബ്നയിൽ നിന്ന് റിസായിലും പാളയമടിച്ചു. അവിടെ നിന്ന് കെഹേലാത്തയിലെത്തി പാളയമടിച്ചു. കെഹേലാത്തയിൽ നിന്ന് പുറപ്പെട്ട ഷേഫർ മലയിലും അവിടെ നിന്ന് ഹരാദായിലും ഹരാദായിൽ നിന്ന് മഖേലോത്തിലും അവിടെ നിന്ന് തഹത്തിലും എത്തി പാളയമടിച്ചു. തഹത്തിൽ നിന്ന് പുറപ്പെട്ട് തേരഹിലും പാളയമടിച്ചു. അവിടെ നിന്ന് മിത്കായിലും മിത്കായിൽ നിന്ന് ഹഷ്മോനായിലും അവിടെ നിന്ന് മൊസേറോത്തിലും എത്തി പാളയമടിച്ചു. മൊസേറോത്തിൽ നിന്ന് പുറപ്പെട്ട് ബനയാക്കാനിലും അവിടെ നിന്ന് ഹോർഹതികാദിലും അവിടെ നിന്ന് യോദ്ബതായിലും യോദ്ബതായിൽ നിന്ന് അബ്രോനായിലും എത്തി പാളയമടിച്ചു. അബ്രോനായിൽ നിന്ന് പുറപ്പെട്ട് എസിയോൻ ഗബേറിലും അവിടെ നിന്ന് പുറപ്പെട്ട സീൻ മരുഭൂമിയിലും കാദേശിലും അവിടെ നിന്ന് ഏതോം ദേശത്തിന്റെ അതിർത്തിയിലുള്ള ഹോർ മലയിലും എത്തി പാളയമടിച്ചു. പുരോഹിതനായ അഹ്റോൻ കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് ഹോർ മലയിൽ കയറി അവിടെ വെച്ച് മരിച്ചു. ഇത് ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിന്റെ 40-ാം വർഷം 5-ാം മാസം 1-ാം ദിവസമായിരുന്നു. മരിക്കുമ്പോൾ അഹ്റോന് 123 വയസ്സുണ്ടായിരുന്നു. കാനാൻ ദേശത്ത് നെഗബിൽ പാർത്തിരുന്ന കാന്യാനിനായ ആരാധു രാജാവ് ഇസ്രായേൽ ജനം വരുന്നതറിഞ്ഞു. ഇസ്രായേലിയർ ഹോർ മലയിൽ നിന്ന് പുറപ്പെട്ട് സൽമോനായിലും അവിടെ നിന്ന് പൂനോനിയിലും അവിടെ നിന്ന് ഓബോത്തിലും ഓബോത്തിൽ നിന്ന് മൊവാബിന്റെ അതിർത്തിയിലുള്ള ഇയെ അബാറിലും എത്തി പാളയമടിച്ചു. അവിടെ നിന്ന് പുറപ്പെട്ട് ദീബോൻ ഗാദിലും അവിടെ നിന്ന് അൽമോൻ ദിബ്ലാത്തയിലും എത്തി അവിടെ നിന്ന് അബാറി മലകളിൽ നൊവൈബിന് കിഴക്ക് വശമെത്തി പാളയമടിച്ചു. അവിടെ നിന്ന് പുറപ്പെട്ട് ജെറീക്കോയുടെ എതിർവശത്ത് ജോർദാൻ അരികെയുള്ള മൊവാബ് സമതലത്തിലെത്തി പാളയമടിച്ചു. ആ പാളയം ബേത് യഷീമോത് മുതൽ ആബേൽ ഷുതീം വരെ വ്യാപിച്ചിരുന്നു. ജെറീക്കോയുടെ എതിർവശത്ത് ജോർദാൻ തീരത്ത് മൊവാബ് സമതലത്തിൽ വെച്ച് കർത്താവ് മോശയോട് അരുളി ചെയ്തു. ജോർദാൻ കടന്ന് കാനാൻ ദേശത്ത് പ്രവേശിക്കുമ്പോൾ തദ്ദേശവാസികളെ ഓടിച്ചു കളഞ്ഞ് അവരുടെ ശിലാവിഗ്രഹങ്ങളും ലോഹപ്രതിമകളും തകർക്കുകയും പൂജാഗിരികൾ നശിപ്പിക്കുകയും വേണമെന്ന് ഇസ്രായേൽ ജനത്തോട് പറയുക. നിങ്ങൾ ദേശം കൈവശമാക്കി വാസമുറപ്പിക്കണം. എന്തെന്നാൽ ആ ദേശം ഞാൻ നിങ്ങൾക്ക് അവകാശമായി തന്നിരിക്കുന്നു. നിങ്ങൾ ഗോത്രം ഗോത്രമായി നറുക്കിട്ട് ദേശം അവകാശമാക്കണം. വലിയ ഗോത്രത്തിന് വലിയ അവകാശവും ചെറിയ ഗോത്രത്തിന് ചെറിയ അവകാശവും നൽകണം. കുറി എവിടെ വീഴുന്നുവെന്നോ അവിടെമായിരിക്കും ഓരോരുത്തരുടെയും അവകാശം. പിതൃഗോത്രം അനുസരിച്ചാണ് നിങ്ങൾ ദേശം അവകാശമാക്കേണ്ടത്. എന്നാൽ
തദ്ദേശവാസികളെ ഓടിച്ചു കളയാതിരുന്നാൽ അവശേഷിക്കുന്നവർ കണ്ണിൽ മുള്ള പോലെയും പാർശ്വത്തിൽ മുൾച്ചെടി പോലെയും നിങ്ങളെ ഉപദ്രവിക്കും. ഞാൻ അവരോട് ചെയ്യണമെന്ന് വിചാരിച്ചത് നിങ്ങളോടും ചെയ്യും.